Отлично выглядит. Вот интересно. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു റഷ്യൻ സിനിമയുടെ സ്റ്റോറിയാണ് ഇതൊരു ഉണ്ടായ സംഭവമാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ റഷ്യയുടെ ഒരു സാറ്റലൈറ്റ് കേടാവുകയുണ്ടായി അതിനെ തുടർന്ന് അത് എങ്ങനെ അവർ നന്നാക്കിയെടുത്തു എന്ന് കാണിക്കുന്ന ഒരു സിനിമയാണത് ഇതിന്റെ ഹിസ്റ്ററി പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ബഹിരാകാശത്ത് ഒരു കൺട്രോളും ഇല്ലാതെ കറങ്ങി നടക്കുന്ന ഒരു സാറ്റലൈറ്റിൽ ഡോക്ക് ചെയ്യുകയും അങ്ങനെ ആ കേട് സാറ്റലൈറ്റ് റെഡിയാക്കുകയും ചെയ്ത ആദ്യത്തെ സംഭവമാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത് ഈ സംഭവം ഉണ്ടായതാണെന്ന് അറിഞ്ഞിട്ട് തന്നെ ഈ സിനിമ കാണുമ്പോൾ വളരെ ശ്വാസം അടക്കി പിടിച്ചിട്ടാണ് നമുക്ക് ഇത് കാണാൻ സാധിക്കുക അത്രയും സിനിമയാണത് ഒന്ന് കണ്ടു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഈ സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു റഷ്യൻ സാറ്റലൈറ്റ് ആണ് അതിങ്ങനെ വളരെ വേഗത്തിൽ ഭൂമിയെ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് കോസ്മോനറ്റുകൾ ആ സാറ്റലൈറ്റിന്റെ മുകളിലുണ്ട് അതിനെന്തോ ചെറിയൊരു തകരാറ് പറ്റിയിട്ടുണ്ട് അത് നേരെയാക്കി കൊണ്ടിരിക്കുകയാണ് അവർ വെൽഡിംഗ് പരിപാടിയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് കുറെ സമയമായിട്ട് അവർ അത് തന്നെ ചെയ്തോണ്ടിരിക്കയാണ് അങ്ങനെ അതെല്ലാം ഫിനിഷ് ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ എത്തുമ്പോഴാണ് അവർ വെൽഡ് ചെയ്ത ആ പാളി കുറച്ച് അങ്ങോട്ട് മൂവ് ആവുന്നത് അത് കണ്ട ഉടനെ തന്നെ ഒരു കോസ്മോനറ്റ് വേഗത്തിൽ കയറി പിടിക്കുന്നു ഈ സമയം അവൾക്ക് ചെറിയൊരു പ്രശ്നം പറ്റുന്നുണ്ട് അവൾ അത് പിടിച്ചോടൊപ്പം തന്നെ അതിൽ പ്രൊജക്ട് ചെയ്ത് നിന്നിരുന്നു ഒരു കഷ്ണം മെറ്റൽ അവളുടെ ഗ്ലൗസിന്റെ അകത്തേക്ക് തുളഞ്ഞു കയറി പോകുന്നു അതോടൊപ്പം തന്നെ അതിൽ നിന്ന് എയറൊക്കെ ലീക്ക് ആവുന്നുണ്ട് ഇനി ആ ഒരു അവസ്ഥയിൽ അവിടെ തുറന്നു കഴിഞ്ഞാൽ അവളുടെ സൂട്ടിനകത്ത് പ്രഷർ മൊത്തം ഡൗൺ ആവും അതോടൊപ്പം തന്നെ അവൾ മരിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അവൾ അതിന്റെ അകത്തേക്ക് കയറ്റണം അതിനുള്ള തയ്യാറെടുപ്പിലാണ് മറ്റേ കോസ്മനഡ് അയാളുടെ പേര് വ്ളാഡിമിർ എന്നാണ് അയാൾ എന്ത് ചെയ്യലേക്ക് തുളഞ്ഞു കയറിയിരിക്കുന്ന ആ മെറ്റലിന്റെ കഷ്ണം ഒരു കത്രിക വെച്ച് കട്ട് ചെയ്യാണ് ഇനി വെറും രണ്ടു മിനിറ്റ് മാത്രമേ അവരുടെ മുന്നിലുള്ളൂ അതിനുള്ളിൽ അത്രയും വേഗതയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ സാറ്റലൈറ്റിന്റെ മുകളിൽ നിന്നും അവളെ കൊണ്ട് അകത്തേക്ക് കയറുന്നു അതിനുള്ള ശ്രമങ്ങളാണ് അയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വളരെ കഷ്ടപ്പെട്ടിട്ട് അയാൾ വേഗം തന്നെ അവൾ അതിൻറെ അകത്തേക്ക് കയറ്റാണ് അവളെ അതിന്റെ അകത്തേക്ക് കയറ്റിക്കഴിഞ്ഞ് അയാൾ കയറാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് അയാൾ ഒരു പ്രകാശം കാണുന്നത് വളരെ അത്ഭുതത്തോടെ അയാളാണെങ്കിൽ ആ പ്രകാശത്തെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയം അവരുടെ കൺട്രോൾ റൂമിൽ നിന്ന് മെസ്സേജ് വരുന്നുണ്ട് നിങ്ങൾ ഇതുവരെയായിട്ട് ഇതിനകത്തേക്ക് കയറിയിട്ടില്ലേ എന്നാണ് അവിടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ആ പ്രകാശം കണ്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ വ്ളാഡിമിയർ അതിനൊന്നും മറുപടി പറയുന്നില്ല അതിലേക്ക് തന്നെ നോക്കി അന്തം പെട്ട് നിൽക്കാൻ അയാൾ അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അയാൾ ഭൂമിയിൽ തിരിച്ചെത്തി ഇപ്പോൾ ഒരു ചോദ്യം ചെയ്യലിന് വിധേയനാക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എന്താണ് അവിടെ കണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു മാലാഗയെ കണ്ടു എന്നാണ് അയാൾ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് പക്ഷെ അതൊന്നും തലപ്പത്തിരിക്കുന്ന ആളുകൾ വിശ്വസിക്കുന്നില്ല അതൊക്കെ ജസ്റ്റ് ഒരു തോന്നലാണ് എന്നൊരു ചിന്ത മാത്രമാണ് എല്ലാവരുടെയും മാത്രമല്ല കുറച്ചുകൂടെ വൈകിയിരുന്നെങ്കിൽ അയാള് കാരണം മറ്റേ കോസ്മോനോട്ട് മരിച്ചു പോകേണ്ടതായിരുന്നു എന്നും കൂടെ അവർ വിധി എഴുതുന്നുണ്ട് ഈ ഒരു കാരണങ്ങൾ കാണിച്ച് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ സ്പേസിലേക്ക് പോകുന്നതിൽ നിന്നും അയാളെ ബാൻ ചെയ്തിരിക്കുകയാണ് ഇതാണ് റഷ്യൻ ഗവൺമെന്റ് വ്ളാഡിമിറിനെതിരെ എടുത്ത തീരുമാനം അങ്ങനെ വളരെ സങ്കടത്തോടെയാണ് അയാൾ വീട്ടിൽ തിരിച്ചെത്തുന്നത് ഈ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഭയങ്കര പ്രാന്താണ് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് പോ സാധിക്കത്തില്ല എന്നൊക്കെ ആലോചിക്കുമ്പോൾ അയാൾക്ക് ശരിക്കും വിഷമമുണ്ട് എങ്കിലും അയാളുടെ ഭാര്യയാണെങ്കിൽ ഓരോന്നൊക്കെ പറഞ്ഞ അയാളെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എത്രയാണെങ്കിലും അവൾ പറഞ്ഞതൊന്നും അയാളുടെ തലയിലേക്ക് കയറുന്നില്ല കാരണം അത്രമാത്രം അയാൾ സ്പേസിൽ ഓബ്സെസ്ഡ് ആയിട്ടിരിക്കുകയാണ് അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി റഷ്യയുടെ സല്യൂട്ട് എന്നുപേരിൽ സാറ്റലൈറ്റ് വളരെ വേഗത്തിൽ ഭൂമിയെ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് ഒരു കാര്യം സംഭവിക്കുന്നത് കുറെ ഉൽക്കകൾ ആ സാറ്റലൈറ്റിന് നേരെ വരുന്നുണ്ട് അതെല്ലാം ആ സാറ്റലൈറ്റിൽ ഇടിച്ചിട്ടാണ് കടന്നു പോകുന്നത് അതോടൊപ്പം തന്നെ അതിന്റെ പ്രവർത്തനം മൊത്തം നിലയ്ക്കാൻ തുടങ്ങി അതിനകത്തുള്ള മുഴുവൻ സിസ്റ്റംസ് ഓഫ് ഓഫാവുന്നുണ്ട് ഇതേസമയം റഷ്യയുടെ ആ കൺട്രോൾ റൂമിനകത്തും അതിന്റെ കാര്യങ്ങൾ പ്രതിഫലിക്കുന്നുണ്ട് അവിടുത്തെ മുഴുവൻ സിസ്റ്റംസ് ഓഫ് ആയിക്കൊണ്ടിരിക്കുകയാണ് അവർ എത്ര ശ്രമിച്ചിട്ടും ആ സാറ്റലൈറ്റിലേക്കുള്ള ഒരു കണക്ഷൻ കിട്ടുന്നില്ല ആളുകളെല്ലാവരും വളരെ പരിഭ്രാന്തരായിട്ടാണ് അവിടെ നിൽക്കുന്നത് കുറച്ച് സമയം കഴിയുമ്പോൾ അവരുടെ ടീമിന്റെ ഹെഡായ വലേറി അങ്ങോട്ട് വരുന്നുണ്ട് അയാളും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാൻ തുടങ്ങി ഒരു അമേരിക്കയുടെ ആക്രമണമാണോ ഇതിന്റെ പിന്നിൽ എന്നൊക്കെയാണ് അവർ സംശയിക്കുന്നത് പക്ഷെ അതൊന്നും തന്നെ അവർക്ക് ഇപ്പോഴും കൺഫേം ചെയ്യാൻ സാധിച്ചിട്ടില്ല ആ സാറ്റലൈറ്റ് ആണെങ്കിൽ ഒരു കൺട്രോളും ഇല്ലാതെയാണ് ഇപ്പോൾ ഭൂമിയെ ചുറ്റിക്ക് അങ്ങനെ സംഭവം അറിഞ്ഞ് ലോകം മുഴുവൻ ന്യൂസ് ഒക്കെ സ്പ്രെഡ് ആവാൻ തുടങ്ങി സോവിയറ്റ് യൂണിയന്റെ സല്യൂട്ട് സെവൻ പേരുള്ള ഒരു സാറ്റലൈറ്റിന് കേടുപറ്റിയിട്ടുണ്ട് ഇരുപതിനായിരം കിലോ ആണ് അതിന്റെ വെയിറ്റ് എത്രയും പെട്ടെന്ന് തന്നെ അത് ഭൂമിയിലേക്ക് വീഴാൻ സാധ്യതയുണ്ട് പക്ഷെ അത് എവിടെ ചെന്ന് വീഴുമെന്നോ എപ്പ ചെന്ന് വീഴുമെന്നോ എന്നൊരു നിഗമനത്തിലെത്താൻ സാധിച്ചിട്ടില്ല കൂടുതൽ ചാൻസ് അമേരിക്കയുടെ മുകളിൽ വീഴാനാണ് ഇരുപതിനായിരം കിലോ ഭാരമുണ്ട് ആ സാറ്റലൈറ്റിന് അതുകൊണ്ട് തന്നെ ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് അത് വന്ന് വീഴുന്നതെങ്കിൽ ഒരുപാട് ആളുകൾ മരിക്കാൻ അത് കാരണമാവും സോവിയറ്റ് യൂണിയൻ അത് തടയാൻ എന്തെങ്കിലും െയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അമേരിക്കക്കാർ തന്നെ അതിനൊരു പോം വഴി കണ്ടെത്തുന്നതാണ് എന്നൊക്കെയാണ് ന്യൂസിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എല്ലാ കാര്യങ്ങളും ന്യൂസിൽ സ്പ്രെഡ് ആയതുകൊണ്ട് തന്നെ സോവിയറ്റ് യൂണിയന് ശരിക്കും നാണക്കേട് ഉണ്ടായിട്ടുണ്ട് അവരുടെ തലപ്പത്തിരിക്കുന്ന ആളുകളെല്ലാം കൂടെ ഇപ്പോഴൊരു മീറ്റിംഗ് ഓടിയിരിക്കുകയാണ് വലേറി അവിടെ ഇരിക്കുന്നുണ്ട് വലേറി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് മാസമെങ്കിലും സമയമെടുക്കും അത് ഭൂമിയിലേക്ക് വന്ന് പതിക്കാൻ അതിനുള്ളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് അത് ശരിയാക്കാം എന്നാണ് വലേറിയുടെ അഭിപ്രായം പക്ഷെ അവരുടെ ലീഡറായ ഒരു മൊട്ടയുണ്ട് അയാൾ അതിനെ സമ്മതിക്കുന്നില്ല അങ്ങനെയൊന്നും പറ്റത്തില്ല വലേറി ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ ചെയ്യണം കാരണം ഇരുപത്തിരണ്ട് ദിവസങ്ങൾ കഴിഞ്ഞാൽ അമേരിക്ക ഒരു പേടകം മുകളിലേക്ക് അയക്കുന്നുണ്ട് ചലഞ്ചർ എന്നാണ് അതിന്റെ പേര് നിങ്ങൾക്കറിയാലോ നമ്മുടെ സാറ്റലൈറ്റിന്റെ വെയിറ്റ് ഇരുപതിനായിരം കിലോഗ്രാം ആണ് അമേരിക്ക ഇപ്പോൾ അയക്കാൻ പോകുന്ന ആ ചലഞ്ചർ എന്ന സ്പേസ് ഷിപ്പിനും ഇരുപതിനായിരം കിലോ ഭാരം താങ്ങാനുള്ള ശേഷിയുണ്ട് ഇത് മാത്രമല്ല ചലഞ്ചർ എന്ന് പറയുന്ന അവരുടെ ആ മിഷന് പുതിയൊരു ആസ്ട്രോനെറ്റും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് അവനാണ് പാട്രിക് ഈ പാട്രിക്കിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു നമ്മുടെ സല്യൂട്ട്സ് അവന്റെ റിപ്പയറിങ്ങിനൊക്കെ ഫ്ലാഡിമറിന്റെ കൂടെ പോയിരുന്ന ഒരു കോസ്മോനെട്ടാണ് അവൻ അവനാണ് ഇപ്പോൾ അമേരിക്കയുടെ കൂടെ ചേർന്നിരിക്കുന്നത് സല്യൂട്ട് സെവന്റെ എല്ലാ കാര്യങ്ങളും പാട്രിക്കിന് നന്നായിട്ട് അറിയാം ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അമേരിക്കക്കാർ ആ പേടകം അയക്കുന്നത് നമ്മുടെ ആ സാറ്റലൈറ്റ് സീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് താഴേക്ക് ഇറക്കി കഴിഞ്ഞാൽ അത് നമ്മുടെ രാജ്യത്തിനാണ് നാണക്കേട് അതുകൊണ്ട് എനിക്ക് പറയാവുന്നത് ഒന്നേ ഉള്ളൂ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ആളുകൾ ആരെങ്കിലും അയക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആ സാറ്റലൈറ്റ് ഷൂട്ട് ചെയ്ത് താഴേക്ക് താഴേക്കിടും ഇതിലേതെങ്കിലും ഒന്ന് ഉടനെ തന്നെ നടത്തിയേ പറ്റൂ എന്നാണ് അയാൾ പറയുന്നത് അത് കേൾക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് സാറ്റലൈറ്റ് തകർക്കാനോ അതങ്ങനെ തകർത്തു കഴിഞ്ഞാൽ അതിന്റെ വേസ്റ്റ് ഒക്കെ ആ ഓർബിറ്റിൽ ചുറ്റിത്തിരിയുന്ന മറ്റ് സാറ്റലൈറ്റുകളെ ആയിരിക്കും ബാധിക്കുക ഇത് മാത്രമല്ല അങ്ങോട്ട് പോകുന്നതിന് കുറച്ച് റിസ്ക് ഉണ്ട് അത്രയും വേഗതയിൽ ഒരു കൺട്രോളും ഇല്ലാതെയാണ് നമ്മുടെ സാറ്റലൈറ്റ് ഇപ്പോൾ ഭൂമിയെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു സാറ്റലൈറ്റിൽ എങ്ങനെയാണ് നമ്മളുടെ പേടം കൊണ്ടുപോയി ഡോക്ക് ചെയ്യുക ഇതുവരെ അങ്ങനെ ആരും ചെയ്തിട്ടില്ല അതുകൊണ്ട് ഉടനെ ഒന്നും ഇത് നടക്കുന്ന കാര്യമല്ല എന്നാണ് വലേറി പറയുന്നത് പക്ഷെ ആ ലീഡർ മൊട്ടയാണെങ്കിൽ അതിനെ സമ്മതിക്കുന്നില്ല എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നോക്കാൻ നോക്ക് എന്ന് പറഞ്ഞ് അയാൾ ആ വലേറിയെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് വലേറിയ്ക്ക് മറ്റൊരു മാർഗം ഇല്ലാത്തതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ പെട്ടെന്നാക്കാൻ വേണ്ടി അയാൾ വേഗം അവരുടെ ആ കൺട്രോൾ റൂമിലേക്ക് ചെന്നിരിക്കുകയാണ് അതിനുശേഷം ആരെയാണ് പൈലറ്റ് ആയിട്ട് അങ്ങോട്ട് അയക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടു മൂന്ന് ആളുകളുടെ പേരൊക്കെ അവർ സജഷൻ പറയുന്നുണ്ട് അത്രയും വേഗതയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആയതുകൊണ്ട് തന്നെ അതിൽ ഡോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ട്രെയിനിങ് കിട്ടിയ ആളെ വേണം മുകളിലേക്ക് അയക്കാൻ അതിനെല്ലാവരും ഒരേ സ്വരത്തിൽ സജസ്റ്റ് ചെയ്യുന്നത് വ്ളാഡിമിറിനെയാണ് പക്ഷെ അയാളെ ബാൻ ചെയ്തുകൊണ്ട് തന്നെ അയാളെ വിളിക്കുന്നതിൽ വളരെ വലിയ താല്പര്യം കാണിക്കുന്നില്ല ഇവിടെയുള്ള ആളുകളെ വെച്ചിട്ട് തന്നെ നമുക്ക് ഇവിടുത്തെ സിമുലേറ്ററിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നാണ് അയാൾ പറയുന്നത് മൊത്തം രണ്ടു പേരായിരിക്കും ആ സാറ്റലൈറ്റിലേക്ക് പോവുക അതിലൊരാൾ പൈലറ്റും രണ്ടാമതൊരു ഒരു എഞ്ചിനീയറും ആയിരിക്കും കാരണം എഞ്ചിനീയറാണ് അതിന്റെ പ്രോബ്ലംസ് ഒക്കെ ശരിയാക്കേണ്ടത് അതിനവർ കണ്ടെത്തിയിരിക്കുന്നത് വിക്ടർ എന്ന പേരുള്ള ഒരാളെയാണ് അവനോട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ വരാമെന്ന് അവൻ സമ്മതിക്കുന്നുണ്ട് ആരെ വേണം നിന്റെ കൂടെ കൊണ്ടുപോകാമെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്ന പേരും വ്ളാഡിമിറിന്റെ പേരാണ് പക്ഷെ ഇവിടെയും അയാളെ ബാൻ ചെയ്താണ് പ്രശ്നം അതുകൊണ്ട് തന്നെ വലേറി അതിനൊരു മറുപടി പറയുന്നില്ല അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു അവർ നിർദ്ദേശിച്ച പേരിലുള്ള എല്ലാവരും തന്നെ ആ സിമുലേറ്ററിൽ ഇപ്പൊ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സിമുലേറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സ്പേസിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഭൂമിയിൽ ഒരുക്കിയിരിക്കുന്ന ഒരു സെറ്റപ്പാണത് എന്താണ് അവർ സ്പേസിൽ ചെയ്യേണ്ടത് ആ സെയിം സാധനം തന്നെയാണ് ആ ഡിവൈസിനകത്ത് അവർക്ക് ചെയ്യാൻ സാധിക്കുക എല്ലാവരും വളരെ കഷ്ടപ്പെട്ടതിന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അത്രയും വേഗതയിൽ കറങ്ങുന്ന തന്നെ അവർക്ക് ആർക്കും തന്നെ അത് ഡോക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എല്ലാവരും തന്നെ തോറ്റു പിന്മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ വലേറിയും ഒരു പൈലറ്റ് ആയിരുന്നു അവസാനത്തെ ഒരു പ്രതീക്ഷയോണം അയാളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് പക്ഷെ അയാളെ കൊണ്ടും അതിൽ ഡോക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല അയാളും തോറ്റു പിന്മാറിയിരിക്കുകയാണ് അങ്ങനെ ആ പ്രാക്ടീസ് എല്ലാം അവസാനിപ്പിച്ച് വളരെ നിരാശയോടെയാണ് വലേറി അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് അങ്ങനെ ഒരു പെട്രോൾ പമ്പിൽ എത്തുമ്പോഴാണ് തേടിയ വള്ളി കാലിൽ എന്ന രീതിയിൽ വ്ളാഡിമറിന് അയാൾ അവിടെ വെച്ച് കണ്ടുമുട്ടുന്നത് അയാൾക്ക് എന്തോ ഒരു ജീവവായി കിട്ടിയ പോലെയായിരുന്ന അയാൾ അവിടെ വെച്ച് കണ്ടപ്പോ അതുകൊണ്ട് തന്നെ അയാൾ എല്ലാ കാര്യങ്ങളും വ്ളാഡിമറിനോട് സംസാരിക്കാൻ തുടങ്ങി ആ സിമുലേറ്ററിൽ പരീക്ഷണം നടത്തിയതും എല്ലാവരും അതിൽ ഫെയിലായ കാര്യങ്ങളൊക്കെയാണ് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല നിങ്ങൾക്കൊന്ന് സഹായിച്ചൂടെ നിങ്ങളുടെ ട്രാവൽ ബാനൊക്കെ ഞാൻ ഒഴിവാക്കി തരാം നിങ്ങൾക്ക് ആ സ്പേസ് സ്റ്റേഷനിലേക്ക് പോകാൻ പറ്റുമോ എന്നാണ് വലേറി ചോദിക്കുന്നത് വളാഡിമിറിനാണെങ്കിൽ അതിൽ പര സന്തോഷം വേറെ ഒന്നുമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ വരാമെന്ന അയാൾ അപ്പൊ ാണ് പക്ഷെ പ്രശ്നം വരുന്നത് അയാളുടെ ഫാമിലിയിലാണ് അയാളുടെ വൈഫിന്റെ അടുത്ത് സ്പേസിലേക്ക് വീണ്ടും പോവാണെന്ന് അറിയിക്കുമ്പോൾ അവൾ വല്ലാതെ പൊട്ടിത്തെറിച്ചിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് നിങ്ങൾ ഒരിക്കലും ശരിയാവാൻ പോകുന്നില്ല നിങ്ങൾ നിങ്ങളുടെ സ്പേസിനെയും കെട്ടിപ്പിടിച്ചിരുന്നു ഇനി മേലാൽ എന്നെ വിളിച്ചേക്കരുതെന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഇറങ്ങി പോവാണ് പക്ഷെ വ്ളാഡിമറിനെ സംബന്ധിച്ച് അതൊന്നും തൽക്കാലമായക്കൊരു പ്രശ്നമേ അല്ല സ്പേസിലേക്ക് പോകാൻ ഒരു ചാൻസ് കിട്ടിയതാണ് അയാള് കിട്ടിയ ഏറ്റവും ഭാഗ്യമായിട്ട് അയാൾ കണക്കാക്കുന്നത് അങ്ങനെ അവർക്ക് പോകാനുള്ള സമയമായി റോക്കറ്റൊക്കെ അതിനുവേണ്ടി തയ്യാറായിട്ട് നിൽക്കാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ ആ റോക്കറ്റ് യാത്ര കുതിക്കാണ് അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് വളരെ പ്രതീക്ഷയോടെ ആ കൺട്രോൾ റൂമിൽ തന്നെ ഇരിക്കുകയാണ് വലേറിയൻ ടീമ് അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ സ്പേസിലെത്തി ആ പേടകം അവിടെ സെറ്റ് ചെയ്യുന്നു ഇനി അവർക്ക് കണ്ടുപിടിക്കേണ്ടത് ആ സല്യൂട്ട് സെവൻ എന്ന പേരുള്ള സാറ്റലൈറ്റ് ആണ് അതിനുള്ള കാര്യങ്ങളാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വേഗം തന്നെ അവർ ആ സാറ്റലൈറ്റ് കണ്ടെത്തുന്നു അതിനുശേഷം വ്ളാഡിമർ ആണെങ്കിൽ അവരുടെ പേടകം അതിന്റെ അടുത്തേക്ക് തിരിക്കാൻ തുടങ്ങി ആ സാറ്റലൈറ്റ് ഇപ്പോൾ നിൽക്കുന്നത് ഒന്നര കിലോമീറ്റർ അപ്പുറത്താണ് അഞ്ചു മിനിറ്റ് എടുക്കും അതിന്റെ അടുത്തേക്ക് എത്താൻ എന്നാണ് വ്ളാഡിമിർ പറയുന്നത് അത് കേൾക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒരു ഇരുന്നൂറ് മീറ്റർ മുമ്പിൽ എത്തുമ്പോൾ നിങ്ങൾ എഞ്ചിൻ ഓഫ് ചെയ്യണം എന്നാണ് കൺട്രോൾ റൂമിൽ നിന്ന് അറിയിക്കുന്നത് ഈ സമയം ആ സാറ്റലൈറ്റ് ആണെങ്കിൽ ഒരു കൺട്രോളും ഇല്ലാതെ വളരെ വേഗത്തിൽ ഭൂമിയെ പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെയും ഫോളോ ചെയ്തുകൊണ്ട് വ്ളാഡിമിർ അതിന്റെ പുറകെ പോകുന്നുണ്ട് അങ്ങനെ അതിന്റെ അടുത്തെത്തുമ്പോൾ പതുക്കെ പതുക്കതിന്റെ സ്പീഡ് കുറയ്ക്കാൻ തുടങ്ങി കൺട്രോൾ റൂമിലുള്ള ആളുകളെല്ലാം വളരെ പ്രതീക്ഷയോടെ അതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ വ്ളാഡിമിറിന്റെ ആ പേടകം ആ സാറ്റലൈറ്റിന്റെ തൊട്ടടുത്തെത്തി ഈ സമയം അവരോട് സംസാരിക്കാൻ തുടങ്ങി ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ പേടകത്തിലുള്ള ഫ്യൂൽ അനുസരിച്ചിട്ട് മൂന്ന് തവണ മാത്രമേ ഡോക്കിംഗ് ചെയ്യാൻ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ മാത്രമല്ല ആ ഫ്യൂൽ തന്നെ വെച്ചിട്ട് വേണം നിങ്ങൾക്ക് തിരിച്ചു വരാൻ എന്ന കാര്യം കൂടെ നിങ്ങൾ ഓർക്കേണ്ടതാണ് എന്നൊക്കെയാണ് വിലറി പറയുന്നത് അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്നാണ് വ്ളാഡിമിർ അതിന് മറുപടി പറയുന്നത് അങ്ങനെ വ്ളാഡിമർ ആണെങ്കിൽ ഡോക്ക് ചെയ്യാനുള്ള അയാളുടെ ആദ്യത്തെ ശ്രമം ആരംഭിക്കുകയാണ് വ്ളാഡിമിർ പതുക്കെ പതുക്കെ അയാളുടെ പേടകം ആ സാറ്റലൈറ്റിന്റെ തൊട്ടടുത്തേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങി ആ സാറ്റലൈറ്റിനകത്ത് ഒരു പോർട്ടുണ്ട് വ്ളാഡിമിറിന്റെ പേടകത്തിൽ നിന്നും നീളമുള്ള ഒരു സാധനം ആ പോർട്ടിന്റെ ഉള്ളിലേക്ക് ഇറക്കണം അങ്ങനെയാണ് ഈ പേടകം ആ സാറ്റലൈറ്റുമായിട്ട് ആവുക എങ്കിൽ മാത്രമേ അവർക്ക് അതിന്റെ അകത്തേക്ക് കയറാൻ പറ്റത്തുള്ളൂ ആ ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വ്ളാഡിമിർ വളരെ കഷ്ടപ്പെട്ട് അതിന്റെ തൊട്ടടുത്ത് മൂവ് ചെയ്യാൻ തുടങ്ങി അതാണെങ്കിൽ വളരെ വേഗത്തിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചാണ് അയാൾ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് അയാൾ അതിന്റെ അകത്തേക്ക് ഇറക്കാൻ തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് ആ സാധനം ആ സാറ്റലൈറ്റിന്റെ മുകൾ ഭാഗത്ത് തട്ടി പുറകിലേക്ക് പോവാണ് അതോടൊപ്പം തന്നെ അവരുടെ ആദ്യത്തെ അറ്റംപ്റ്റ് ഇവിടെ ഫെയിലായിരിക്കാണ് അതൊക്കെ കണ്ട് ആകെ നിരാശയിൽ നിൽക്കുകയാണ് എല്ലാവരും ഇവിടെ മറ്റൊരു പ്രശ്നം കൂടെ വരുന്നുണ്ട് ആ പേടക ആ സാറ്റലൈറ്റിന്റെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ അത് പുറകിലേക്ക് മൂവായപ്പോ അതിൽ തമ്മിൽ കൂട്ടിയിടിക്കാൻ ഒരു സാധ്യതയുണ്ടായിരുന്നു അങ്ങനെ എങ്ങനെ കൂട്ടിയിടിച്ചു കഴിഞ്ഞാൽ രണ്ട് പേടക ത്തിന്റെ കാര്യം തീരുമാനമാവും വ്ളാഡിമിറിന്റെ അത്രയും കാലത്തെ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു അവസരത്തിൽ അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നത് അതെല്ലാം കണ്ട് വിക്ടർ ആണെങ്കിൽ ശരിക്കും പേടിച്ചിരിക്കുകയാണ് അങ്ങനെ വലേറെ അവരോട് സംസാരിക്കാൻ തുടങ്ങി നിങ്ങൾ എന്തായാലും കുറച്ച് റെസ്റ്റ് ഒക്കെ എടുക്കുക അതിനുശേഷം കാര്യങ്ങൾ ഒന്നുകൂടെ പഠിച്ചിട്ട് നമുക്ക് ഡോക്ക് ചെയ്യാൻ ശ്രമിക്കാം എന്നാണ് വലേറി പറയുന്നത് പക്ഷെ വ്ളാഡിമിറിനാണെങ്കിൽ അങ്ങനെ റെസ്റ്റ് എടുക്കാനൊന്നും തോന്നുന്നില്ല നമുക്ക് എന്തായാലും ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം എന്നൊക്കെയാണ് അയാൾ പറയുന്നത് പക്ഷെ വിക്ടർ അതിന് സമ്മതിക്കുന്നില്ല നീ എന്താണ് ഈ പറയുന്നത് കൺട്രോൾ റൂമിൽ നിന്ന് അവർ പറഞ്ഞത് കുറച്ചു കഴിഞ്ഞിട്ട് ചെയ്താൽ മതിയെന്നല്ലേ പിന്നെ എന്തിനാണ് നീ ധൃതി ഞാൻ ധൃതിയൊന്നും കാണിക്കുന്നില്ല എന്തായാലും ഒരു റിഹേഴ്സലും കൂടെ ഞാനൊന്ന് നടത്തി നോക്കട്ടെ ഇപ്പൊ ഞാൻ ഡോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നില്ല പക്ഷെ നമുക്ക് ആ പോർട്ടുമായിട്ടൊന്നും എയിം ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് അയാൾ വീണ്ടും ആ പേടകം ആ സാറ്റലൈറ്റിന്റെ അടുത്തേക്ക് എന്നെ മൂവ് ചെയ്യാൻ തുടങ്ങി ഈ സമയം കൺട്രോൾ റൂമിലുള്ളവരെല്ലാവരും ഒരു ചർച്ചയിലാണ് ഇപ്പോൾ വ്ളാഡിമർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും അവർ കാണുന്നില്ല അവർ ആ ചർച്ചയിൽ തന്നെ മുഴുകിയിരിക്കുകയാണ് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പോകുന്ന വേഗതയിൽ ഡോക്ക് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ സ്പേസ്ഷിപ്പ് തകർന്നു പോകേയുള്ളൂ മാത്രമല്ല ആ സാറ്റലൈറ്റിന്റെ സ്പീഡ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും ില്ല അതുകൊണ്ട് ഈ മിഷൻ വേണ്ടാന്ന് വെക്കുന്നതായിരിക്കും നല്ലത് എന്നൊക്കെയാണ് അവർ അഭിപ്രായപ്പെടുന്നത് ആണെങ്കിൽ അതൊക്കെ കേട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് ഈ സമയം വ്ളാഡിമർ ആണെങ്കിൽ അതേ സ്പീഡിൽ തന്നെയാണ് അവിടെ ഡോക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരു റിഹേഴ്സൽ ആണ് എന്നായിരുന്നു അയാൾ വിക്ടറിനോട് പറഞ്ഞിരുന്നത് പക്ഷെ വ്ളാഡിമിറിന്റെ മനസ്സിൽ അതൊരു റിഹേഴ്സൽ ആയിരുന്നില്ല കാരണം അവിടെ ഇരുന്നിട്ട് സമയം കളഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നയാൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ അയാളുടെ ഈ ശ്രമവും ഡോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് അത്രയും വേഗതയിലാണ് ആ സാറ്റലൈറ്റിന്റെ അടുത്തേക്ക് അവരിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്തവണ അയാൾ പരാജയപ്പെടുന്നില്ല ആ വേഗതയിൽ തന്നെ അയാൾ ആ സാറ്റലൈറ്റുമായിട്ട് ഡോക്കെയാണ് അയാളുടെ ആ കാണിച്ചുകൂട്ടലൊക്കെ കാണുമ്പോൾ വിക്ടറിന് ശരിക്കും ദേഷ്യമാണ് വരുന്നത് ചെറുതായിട്ടൊന്നും പാളിയിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ അവരുടെ കാര്യം തീരുമാനമായേ നീ ശരിക്കും ഒരു സൈക്കോ ആണ് എന്നൊക്കെയാണ് വിക്ടർ അയാളെ പറയുന്നത് എന്താണെങ്കിലും ഡോക്ക് ചെയ്തില്ലേ പിന്നെന്താണ് പ്രശ്നം ഒരു പ്രശ്നവും ഇല്ല വ്ലാഡിബർ നീ ഈ സ്വഭാവമാണ് കാണിക്കുന്നതെങ്കിൽ ഞാൻ ഒരിക്കലും നിന്റെ കൂടെ വരത്തില്ലായിരുന്നു വിക്ടർ വളരെ ദേഷ്യത്തോടെ പറയുന്നു അത് കേൾക്കുമ്പോ നീ ഒന്ന് സമാധാനപ്പെടും വിക്ടർ ഇപ്പോൾ പ്രശ്നങ്ങളും തീർന്നില്ലേ ഇനി നമുക്ക് ആ സാറ്റലൈറ്റ് ശരിയാക്കി എടുക്കാൻ നോക്കാം എന്നൊക്കെ പറഞ്ഞ് വ്ളാഡിമർ അയാളെ സമാധാനിപ്പിക്കുകയാണ് ഇതേ സമയം തന്നെ കൺട്രോൾ റൂമിലുള്ളവരാരും തന്നെ ഈ ഡോക്ക് ചെയ്ത കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അവരിപ്പോഴും നിരാശയിൽ തന്നെയാണ് ഈ സമയത്താണ് വ്ളാഡിമിർ അവരെ വിളിക്കുന്നത് വലേറിയാണ് വ്ളാഡിമറിനോട് സംസാരിക്കുന്നത് ഞങ്ങൾ ഈ മിഷൻ വേണ്ടാന്ന് വെക്കാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത് എന്നൊക്കെയാണ് വലേറി പറയുന്നത് അത് കേൾക്കുമ്പോ അതെന്തിനാണ് വേണ്ടാന്ന് വെക്കുന്നത് അപ്പൊ നിങ്ങൾ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ ഞങ്ങൾ ഡോക്ക് ചെയ്തു നിങ്ങളെ കമ്പ്യൂട്ടറൊക്കെ ഒന്ന് ഓണാക്കി നോക്ക് വ്ലാഡിമർ അറിയിക്കുന്നു ടോക്ക് ചെയ്ത് കേൾക്കുമ്പോൾ അയ്യ് ശരിക്കും അത്ഭുതമാണ് ഉണ്ടാവുന്നത് അയാൾ വേഗം തന്നെ അവിടെയുള്ള കമ്പ്യൂട്ടേഴ്സ് ഒക്കെ ഓണാക്കി നോക്കുന്നു ആ കാഴ്ച അവരെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു എല്ലാവരും ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണ് അവർ സക്സസ്ഫുൾ ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് അറിയുമ്പോൾ തന്നെ എല്ലാവരും സന്തോഷത്തോടെ കൈയടിക്കാൻ തുടങ്ങി വ്ലാഡിമറിനും വിക്ടറിനും അവരെല്ലാവരും ഒരു കൺഗ്രാചുലേഷൻസും പറയുന്നുണ്ട് അതെല്ലാം കേൾക്കുമ്പോൾ വ്ളാഡിമിർ ശരിക്കും സന്തോഷത്തിലാണ് ഇരിക്കുന്നത് പക്ഷെ വിക്ടറിന്റെ കാര്യം അങ്ങനെയല്ല അയാളിൽ നിന്നും ആ ഷോക്ക് ഇതുവരെ വിട്ടു മാറിയിട്ടില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പുറത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് അയാൾ ഇനിയിപ്പോൾ അവർക്ക് ചെയ്യാനുള്ളത് ആ സാറ്റലൈറ്റിന്റെ അകത്തേക്ക് കയറി അതിനെന്താണ് പറ്റിയെന്ന് പരിശോധിക്കാന്നുള്ളതാണ് അതിനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് അവർ വേഗം തന്നെ അതിന്റെ ഫസ്റ്റ് സ്റ്റേഷന്റെ അകത്തേക്ക് കയറുന്നു അതിനുശേഷം അവിടെയൊക്കെ പരിശോധിക്കാൻ തുടങ്ങി അവരവിടെ വലിയ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ സ്റ്റേഷന്റെ അകത്തേക്കാണ് അവർക്ക് ഇനി പോവേണ്ടത് ഈ സമയം വലയേറെ അവരോട് സംസാരിക്കാൻ തുടങ്ങി നിങ്ങൾ രണ്ടു പേര് അതിന്റെ അകത്തേക്ക് കയറാൻ പാടില്ല അതിനകത്ത് എന്തെങ്കിലും ഒരു അപകടം ഉണ്ടെങ്കിൽ നിങ്ങൾ രണ്ടു പേര് മരിച്ചു പോകും അപ്പൊ പിന്നെ നമുക്ക് ആ സാറ്റലൈറ്റ് കടലിൽ നിക്ഷേപിക്കാൻ സാധിക്കത്തില്ല അതുകൊണ്ട് വിക്ടർ ആദ്യം പോവട്ടെ വ്ളാഡിമിറിനയ്ക്കാത്ത കാരണം അയാൾക്കാണ് ആ സാറ്റലൈറ്റ് കടലിൽ തള്ളാൻ സാധിക്കുക അതുകൊണ്ടാണ് അവർ വിക്ടറിനെ തെരഞ്ഞെടുത്ത് അങ്ങനെ വിക്ടറിനെ അവിടെ നിർത്തി വ്ളാഡിമിർ നേരെ ഫസ്റ്റ് കമ്പാർട്ട്മെന്റിന്റെ അകത്തേക്ക് തന്നെ തിരിച്ചു പോകുന്നു ഈ സമയം വിക്ടർ വേഗം തന്നെ രണ്ടാമത്തെ ചേംബറിന്റെ വാതില് തുറക്കുകയാണ് അതിനകത്തേക്ക് കയറുമ്പോൾ ആ കാഴ്ച അയാളെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു അതിനകത്ത് മുഴുവൻ ഐസാണ് ആ കാര്യങ്ങളൊക്കെ അയാൾ കൺട്രോൾ റൂമിലേക്ക് വിളിച്ചു പറയുന്നുണ്ട് അതിനകത്ത് മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വ്ളാഡിമറും രണ്ടാമത്തെ ചേമ്പറിന്റെ അകത്തേക്ക് വന്നിട്ടുണ്ട് അവർ രണ്ടുപേരും കൂടെ അവിടെ മൊത്തം സെർച്ച് ചെയ്യാൻ തുടങ്ങി എങ്ങനെയാണ് അവിടെ ഐസ് പിടിച്ചിരിക്കുന്നത് അവർക്ക് മനസ്സിലാവുന്നില്ല അവിടെയുള്ള മുഴുവൻ സെറ്റപ്പ് അവർ പരിശോധിക്കുന്നുണ്ട് ഒരുപക്ഷെ വാട്ടർ ടാങ്ക് ബ്ലാസ്റ്റ് ആയതായിരിക്കാം കാരണം എന്നൊക്കെയാണ് വിക്ടർ പറയുന്നത് എങ്കിലും അവർക്ക് അത് കൺഫേം ചെയ്യാൻ സാധിച്ചിട്ടില്ല കുറെ നേരം സെർച്ച് ചെയ്തിട്ടും ഐസ് പിടിച്ചതിന്റെ കാരണം മനസ്സിലാവാത്തോണ്ട് തന്നെ കുറച്ച് സമയം നിങ്ങൾ റെസ്റ്റ് എടുക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം എന്നാണ് വലേറെ അവർ അറിയിക്കുന്നത് അത് കേട്ട ഉടനെ തന്നെ വ്ലാഡിമറും വിക്ടറും കൂടെ വേഗം തന്നെ അവരുടെ പേടകത്തിന്റെ പേടകത്തിനകത്തേക്ക് പോവാണ് ആ ഐസ് മൊത്തം ഇല്ലാതാക്കണം എന്നുണ്ടെങ്കിൽ മിനിമം അവർക്ക് ഒരു രണ്ട് ദിവസം വേണ്ടി വരും അത് മാത്രമല്ല പ്രശ്നം ഐസൊക്കെ അവർ മെൽറ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അതിനകത്ത് ുള്ള എക്യുപ്മെന്റ്സ് എല്ലാം നനയാൻ തുടങ്ങും അങ്ങനെ വരുമ്പോൾ ആ എക്യുപ്മെന്റ്സ് ഒക്കെ പ്രവർത്തിച്ചോളന്നില്ല അതുകൊണ്ട് ആ കാര്യം അവർ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതൊന്നും കൂടാതെ മറ്റൊരു പ്രശ്നം കൂടെ ഉണ്ട് അവർ ആ സാറ്റലൈറ്റിലേക്ക് അയക്കുമ്പോൾ പത്ത് ദിവസത്തെ ഫുഡ് മാത്രമാണ് അവർക്ക് കൊടുത്തയച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്രയും ദിവസത്തിനുള്ളിൽ കാര്യങ്ങളൊക്കെ തീരുമാനമാക്കണം എന്നൊക്കെയാണ് ചിലർ അഭിപ്രായപ്പെടുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ പത്ത് ദിവസം ഇല്ലേ അതുകൊണ്ടൊക്കെ സിമ്പിളായിട്ട് അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കത്തില്ലേ എന്നാണ് വലേറി ചോദിക്കുന്നത് ഈ സമയത്താണ് ഒരു ലേഡി ഒരു കാര്യം പറയുന്നത് പത്ത് ദിവസം ഉണ്ട് എന്നൊക്കെ കറക്റ്റ് ആണ് പക്ഷെ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്ക് വളരെ ഫ്രീസ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടേക്ക് ഓക്സിജനും കൂടെ കടന്നു വന്നു കഴിഞ്ഞാൽ ആ തണുപ്പ് കൂടത്തേ ഉള്ളൂ അത്രയും തണുപ്പുള്ള ഒരു സിറ്റുവേഷനിൽ അവർക്ക് പത്ത് ദിവസം പോയിട്ട് അഞ്ചു ദിവസം പോലും സർവൈവ് ചെയ്യാൻ സാധിക്കത്തില്ല എന്നൊക്കെയാണ് ആ ലേഡി പറയുന്നത് അങ്ങനെ ഒരു കാര്യം അവൾ നിർദ്ദേശിക്കുമ്പോഴാണ് വളരെ അതിനെക്കുറിച്ചും ചിന്തിക്കുന്നത് കാരണം അവൾ പറഞ്ഞ കാര്യം ആണ് അഞ്ചു ദിവസത്തിൽ കൂടുതൽ ആ തണുപ്പുള്ള സിറ്റുവേഷനിൽ അവർക്ക് സർവൈവ് ചെയ്യാൻ സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ എന്താണ് ഇതിനൊരു പോം വഴി എന്നതിനെ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ട് നിൽക്കാൻ എല്ലാവരും അങ്ങനെ അവരെല്ലാവരും ചേർന്ന് ഒരു തീരുമാനം എടുത്തിട്ട് നേരെ വ്ളാഡിമറിനെയും െ വിളിക്കാണ് വലയറിയാണ് അവരോട് കാര്യങ്ങൾ സംസാരിക്കുന്നത് ഞങ്ങൾ എല്ലാത്തിനെ കുറിച്ച് ആലോചിച്ചിട്ടൊരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്തായാലും ആ സാറ്റലൈറ്റ് നമുക്ക് റെഡിയാക്കാൻ സാധിക്കത്തില്ല അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് അത് കടലിൽ തള്ളിയിട്ട് വേഗം കിട്ടി തിരിച്ചു പോരാൻ നോക്ക് എന്നാണ് വലേറി പറയുന്നത് അത് കേൾക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് വലയറി പറയുന്നത് ഞങ്ങളുടെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ ഈ സാറ്റലൈറ്റ് റെഡിയാക്കാതെ അങ്ങോട്ട് തിരിച്ചു വരുമോ എന്നാണ് വ്ളാഡിമിർ ചോദിക്കുന്നത് അയാളുടെ ആ ചോദ്യം വലയറയ്ക്ക് ശരിക്കും കൊണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വേറെ ആരോടും ഡിസ്കസ് ചെയ്യാതെ അയാൾ ഒരു ഡീല് വെക്കുകയാണ് നിങ്ങൾക്ക് അഞ്ച് ദിവസം സമയമുണ്ട് ആ അഞ്ച് ദിവസത്തിനുള്ളിൽ ആ സാറ്റലൈറ്റ് ശരിയാക്കാൻ പറ്റുമോ ഇല്ലെന്നുണ്ടെങ്കിൽ അത് കടലിൽ ഉപേക്ഷിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് തിരിച്ചു വരണം എന്നാണ് വലയറി വെക്കുന്ന ടിയിൽ വ്ളാഡിമർ ആണെങ്കിൽ അതിനോക്കെ പറയും ചെയ്യുന്നു അങ്ങനെ അവർ പെട്ടെന്ന് തന്നെ പണി തുടങ്ങി ആദ്യം അവർ ശ്രമിക്കുന്നത് അതിനകത്തുള്ള ഐസൊക്കെ തല്ലിപ്പൊടിച്ച് കളയാൻ പറ്റുമെന്നാണ് പക്ഷെ അവർ രണ്ടുപേരെ കൊണ്ട് അത്രമാത്രം ഐസൊന്നും തല്ലിപ്പൊട്ടിക്കാൻ സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ വിക്ടർ ആണെങ്കിൽ ചെറിയൊരു ഉപായം കണ്ടുപിടിച്ചിട്ടുണ്ട് അതായത് അതിനകത്ത് ചത്ത കിടക്കുന്ന ബാറ്ററീസ് ഒക്കെ ചാർജ് ചെയ്യുക അതിനാൽ കണ്ടെത്തിയിരിക്കുന്ന മാർഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബാറ്ററീസ് എല്ലാം ആ സാറ്റലൈറ്റിന്റെ സോളാർ പാനലുമായിട്ട് കണക്ട് ചെയ്യുക അതിനുശേഷം ആ സോളാർ പാനൽ നേരെ സൂര്യന്റെ അടുത്തേക്ക് തിരിച്ചു വെക്കുക അങ്ങനെ വരുമ്പോൾ ആ ബാറ്ററീസ് എല്ലാം ചാർജ് ആവാൻ തുടങ്ങും അതോടൊപ്പം തന്നെ സ്റ്റേഷനെല്ലാം ചൂടാവാനും തുടങ്ങും ആ ഒരു കാര്യമാണ് അവരിപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പെട്ടെന്ന് തന്നെ ബാറ്ററി ഒക്കെ സോളാർ പാനലുമായിട്ട് കണക്ട് ചെയ്ത് വ്ളാഡിമർ വേഗം ആ പേടകത്തിന്റെ സോളാർ പാനലുകളൊക്കെ സൂര്യന് നേരെ തിരിച്ചു വെക്കുന്നു അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവർ തൊട്ടു നോക്കുമ്പോൾ ആ സ്റ്റേഷൻ മൊത്തം ചെറുതായിട്ട് ചൂടാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തിൽ നിൽക്കുകയാണ് അവർ അങ്ങനെ കുറച്ച് സമയങ്ങൾ കൂടെ കടന്നുപോയി അതിനകത്തുള്ള ഐസൊക്കെ ഉരുങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് വ്ളാഡിമറും വിക്ടറും കൂടെ അതിനകത്തേക്ക് വന്നു നോക്കുമ്പോൾ ആ സ്റ്റേഷന്റെ അകത്തുള്ള മുഴുവൻ ഐസ് ഉരുകി അതെല്ലാം വാട്ടർ ബബിൾ ആയിട്ട് അതിനുള്ള കൂടെ പറന്ന് നടക്കുകയാണ് ഇവിടെ അവർക്ക് മറ്റൊരു പ്രശ്നം കൂടെ വരുന്നുണ്ട് ആ വെള്ളം ാനും അവരുടെ സ്റ്റേഷന്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് ഡേഞ്ചറസ് ആണ് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ആ വാട്ടർ ബബിൾസ് എല്ലാം ഡ്രൈ ചെയ്യണം അതിനുള്ള ശ്രമങ്ങളാണ് ഇനി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി വളരെ ചൂടുള്ള കാറ്റ് ആ ബബിൾസിന്റെ നേരെ അടിച്ചത് ഡ്രൈ ആക്കാന്നുള്ളതാണ് ആണ് ഒരു പൈപ്പ് വെച്ച് ആ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത് വിക്ടർ ആണെന്നുണ്ടെങ്കിൽ ഒരു ക്യാൻ എടുത്ത് അതിലുള്ള വെള്ളമൊക്കെ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറെ നേരം അവർ ആ പണി ചെയ്യുന്നുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് അവർ ആ സ്റ്റേഷൻ മൊത്തം ഡ്രൈ ആക്കി മാറ്റുന്നു ഇനി അവർക്ക് പേടിക്കാനൊന്നുമില്ല സുഖമായിട്ട് അവർക്ക് അതിനകത്തുള്ള വർക്കൊക്കെ ചെയ്യാൻ സാധിക്കും ഇനി അവർക്ക് ചെയ്യേണ്ടത് എന്താണ് ആ സാറ്റലൈറ്റിന്റെ പ്രോബ്ലം എന്ന് പരിശോധിക്കുക എന്നുള്ളതാണ് വിക്ടർ അതിന്റെ പണിയൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് അവൻ അതിനകത്തുള്ള ഒരു ചെറിയ കമ്പാർട്ട്മെന്റ് തുറക്കുമ്പോൾ അതിനകത്ത് ഒരു വാട്ടർ ബബിൾ പുറത്തേക്ക് വരുന്നുണ്ട് അത് അവൻ ശ്രദ്ധിക്കുന്നില്ല അവൻ അവന്റെ ആ ജോലിയിൽ തന്നെ മുഴുകിയിരിക്കുകയാണ് പക്ഷെ അവരറിയാതെ ആ വാട്ടർ ബബിൾ ഒഴുകി പോകുന്നത് അവരുടെ പേടകത്തിന്റെ അകത്തേക്കാണ് അങ്ങനെ ആ വാട്ടർ ബബിൾ നേരെ ഒഴുകി ചെല്ലുന്നത് അവരുടെ കമ്പാർട്ട്മെന്റിന്റെ അകത്തുള്ള ഒരു എക്യുപ്മെന്റിന്റെ ഉള്ളിലേക്കാണ് അതോടൊപ്പം തന്നെ ആ എക്യൂപ്മെന്റ് ആണെങ്കിൽ ചെറുതായിട്ട് ഷോർട്ട് ആവുന്നുണ്ട് ഇതൊന്നും അറിയാതെ മറ്റേ സ്റ്റേഷനിൽ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ രണ്ടുപേരും ും പക്ഷെ കുറെ നേരം അതിനകത്ത് വർക്ക് ചെയ്തിട്ടും ആ സാറ്റലൈറ്റ് അവർക്ക് ഓൺ ആക്കി എടുക്കാൻ സാധിക്കുന്നില്ല ഒരു പക്ഷെ പേടകത്തിന്റെ പുറത്തായിരിക്കും ഇതിന്റെ പ്രോബ്ലം എന്നാണ് വിക്ടർ പറയുന്നത് അതുകൊണ്ട് തന്നെ അവർ വേഗം പേടകത്തിന്റെ വരുന്നു വിക്ടറിനകത്ത് നിർത്തിയിട്ട് വ്ളാഡിമിയർ ആണ് പുറത്തേക്ക് വന്നിരിക്കുന്നത് അയാളിപ്പോ അവിടുത്തെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് കൺട്രോൾ റൂമിൽ നിന്ന് അയാളെ വിളിക്കുന്നത് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ്റലൈറ്റിന്റെ പുറത്തെ ഭാഗത്ത് ഒരു ഫോട്ടോ അവരെടുത്തിട്ടുണ്ട് അതിൽ സൂര്യന്റെ സെൻസറിന് എന്തോ കംപ്ലൈന്റ് പറ്റിയതായിട്ട് അവർക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതെന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കാനാണ് അവർ വ്ളാഡിമറിനോട് പറയുന്നത് അങ്ങനെ വ്ളാഡിമർ ആണെങ്കിൽ പതുക്കെ പതുക്കെ ആ സെൻസറിന്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങി ആ സാറ്റലൈറ്റിന്റെ ഏറ്റവും തട്ടത്തായിട്ടാണ് ആ സെൻസർ ഇരിക്കുന്നത് അതിന്റെ അടുത്തേക്കാണ് അയാൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ അടുത്ത് എത്തുമ്പോൾ തന്നെ അയാക്ക് എന്താണ് സംഭവിച്ചത് എന്ന കാര്യം മനസ്സിലായി അയാൾ വേഗം തന്നെ ആ കാര്യങ്ങളൊക്കെ കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് പറയാൻ തുടങ്ങി സൂര്യന്റെ ആ സെൻസറിന് ഒരു ആവരണമുണ്ട് ഒരു ഉൽക്കം വന്നിടിച്ചതിനെ തുടർന്ന് അതിപ്പോ വളഞ്ഞിരിക്കുകയാണ് മാത്രമല്ല അത് ശരിക്കും ചളങ്ങിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ സൂര്യപ്രകാശത്തിന് അതിന്റെ അകത്തേക്ക് കടന്നു പോകാൻ സാധിക്കത്തില്ല അതാണ് സാറ്റലൈറ്റ് ഓണാവത്തിന്റെ പ്രശ്നം എന്നൊക്കെയാണ് വ്ളാഡിമിർ പറയുന്നത് അതേ ചളങ്ങിയതാണെങ്കിൽ നിങ്ങൾക്കത് ശരിയാക്കാൻ സാധിക്കത്തില്ലേ എന്നാണ് വലറി ചോദിക്കുന്നത് ഇല്ല എനിക്കത് ഒറ്റയ്ക്ക് ശരിയാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം ഇതിന് നല്ല കട്ടിയുണ്ട് എന്നാണ് വ്ളാഡിമർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു കാഴ്ച എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റേഷന്റെ അകത്തേക്ക് തന്നെ പോ ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് വിളിക്കാം എന്നാണ് വലറി പറയുന്നത് അത് കേട്ട ഉടനെ തന്നെ വ്ളാഡിമർ ആണെങ്കിൽ തിരിച്ചു പോകാൻ തുടങ്ങി പോകുന്ന വഴിക്ക് അയാൾ വിക്ടറിനെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എത്രയൊക്കെ ശ്രമിച്ചിട്ടും വിക്ടർ റിപ്ലൈ ഒന്നും കൊടുക്കുന്നില്ല വ്ളാഡിമർ ആണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള ഒരു ഗ്ലാസിലൂടെ അകത്തേക്ക് നോക്കാൻ തുടങ്ങി ആ കാഴ്ച അയാളെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു ആ േഷന്റെ അകത്ത് മൊത്തം തീ പിടിച്ചിരിക്കുകയാണ് നേരത്തെ ആ വെള്ളം കാരണം ഷോർട്ട് സർക്യൂട്ട് സംഭവിച്ചിട്ടില്ലായിരുന്നു അതാണിപ്പോ തീ പിടിക്കാൻ കാരണമായിരിക്കുന്നത് വ്ലാഡിവർ നോക്കുമ്പോ വിക്ടർ ആണെങ്കിൽ ആ ഫയർ എക്സ്റ്റിംഗ്ഷർ വെച്ചിട്ട് ആ തീയൊക്കെ അണയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വ്ളാഡിമർ ആണെങ്കിൽ ഉറക്കെ അയാളെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അയാൾ അതൊന്നും കേൾക്കുന്നില്ല അയാൾ ആ തീ അണയ്ക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് പെട്ടെന്നാണ് ആ തീ മൊത്തം അയാളുടെ ദേഹത്തേക്ക് കയറി പിടിക്കുന്നത് ഈ സമയം വ്ളാഡിമർ ആണെന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് കയറാനുള്ള വാതിലിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് അയാൾ ആ വാതിലിന്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും പെട്ടെന്ന് ആ തീ കാരണം ആ വാതിൽ മൊത്തം തുറന്നു പോവാണ് അതോടൊപ്പം തന്നെ വിക്ടർ പുറത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട് പക്ഷെ ആ സാറ്റലൈറ്റിൽ പിടുത്തം കിട്ടിയതുകൊണ്ട് അയാൾ സ്പേസിലേക്ക് തെറിച്ച് പോകുന്നില്ല അങ്ങനെ കുറെ സമയങ്ങൾ കടന്നുപോയി വലേറിയൻ ടീമും അവരെ ഇന്റർകോമിൽ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവരുടെ ഒരു റിപ്ലൈ ഇതുവരെ അവർക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ എന്താണ് അവർക്ക് സംഭവിച്ചത് എന്ന് ആലോചിച്ചാകെ നിരാശയിലിരിക്കാണ് അവർ ഈ സമയത്താണ് ആ മൊട്ട അങ്ങോട്ട് വരുന്നത് അയാൾ വല്ലാത്ത ദേഷ്യത്തിലാണ് അവരോട് സംസാരിക്കുന്നത് ഇത്രയും സമയം അവരവിടെ പിടിച്ചു നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒരാൾ കാരണമാണ് അവർക്ക് എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെയും കാരണം നിങ്ങളാണ് എന്നൊക്കെയാണ് ആ മുട്ട വലറിയോട് പറയുന്നത് അതൊക്കെ കേൾക്കുമ്പോൾ വലറിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് മാത്രമല്ല അയാൾ ആ മൊട്ടയെ തല്ലാനും ശ്രമിക്കുന്നുണ്ട് പക്ഷെ ബാക്കി എല്ലാവരും അവർ രണ്ടുപേരെ അവിടെ നിന്ന് പിടിച്ചു മാറ്റുകയാണ് അയാൾ ആ ദേഷ്യപ്പെട്ടതൊക്കെ കാണുമ്പോൾ ഇതിനുള്ള പണി നിനക്ക് ഞാൻ തരുന്നുണ്ട് എന്ന് പറഞ്ഞ് ആ മൊട്ട വേഗം അവിടെ നിന്ന് പോകുന്നു ഈ സമയം തന്നെ അവിടുത്തെ കമ്പ്യൂട്ടറിൽ ഒരു ന്യൂസ് കാണിക്കുകയാണ് അതായത് അമേരിക്ക അവരുടെ ആ ചലഞ്ചർ എന്ന പേരുള്ള സ്പേസ് ഷിപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതാണ് ഇപ്പോൾ ന്യൂസിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒമ്പത് മണിക്കൂറുകൾ കഴിഞ്ഞു വ്ളാഡിമറും വിക്ടറും ഇപ്പോൾ ആ പേടകത്തിന്റെ അകത്ത് തന്നെയാണ് വിക്ടറിനെ ശരിക്കും പൊള്ളലേറ്റിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ തീരെ വയ്യാത്ത അവസ്ഥയാണ് വ്ളാഡിമർ ആണെന്നുണ്ടെങ്കിൽ കൺട്രോൾ റൂമിലേക്ക് കണക്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ് അങ്ങനെ കുറച്ച് സമയം ട്രൈ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് കണക്ഷൻ കിട്ടി വിലയേറിയാണ് അവരോട് സംസാരിക്കുന്നത് ആ തീ പിടിച്ച കാര്യങ്ങളൊക്കെയാണ് വ്ളാഡിമർ അയാളോട് പറഞ്ഞോണ്ടിരിക്കുന്നത് അവരുടെ ആ പേടകത്തിന്റെ ഉളുംഭാഗം മൊത്തം പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് മൂവ് ചെയ്യാൻ സാധിക്കത്തില്ല മാത്രമല്ല ഇനി അവരെ കൊണ്ട് ആ കേടായ സാറ്റലൈറ്റ് കടലിൽ തള്ളാനും സാധിക്കത്തില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വ്ളാഡിമർ അയാളോട് പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോ നിങ്ങൾ ടെൻഷനാവാതെ അവിടെ റെസ്റ്റ് ചെയ്യ് ഞാൻ എങ്ങനെയെങ്കിലും നിങ്ങളെ ഭൂമിയിൽ തിരിച്ചെത്തിക്കാനുള്ള വഴിയുണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞതിന് ശേഷം അയാൾ ആ കോള് കട്ടിയാണ് അങ്ങനെ വലേറി വേഗം ചെന്ന് അവരുടെ തലപ്പത്തുള്ള ആളുകളെ എല്ലാം വിളിച്ചു വരുത്താണ് അതിനുശേഷം അവരെല്ലാവരും കൂടെ ഒരു മീറ്റിംഗ് കൂടിയിട്ടുണ്ട് വിക്ടറിന്റെയും വ്ളാഡിമിറിന്റെയും കാര്യത്തിൽ അവർ ഒരു ശ്രദ്ധയും വെക്കുന്നില്ല അമേരിക്ക അയച്ച സ്പേസ്ഷിപ്പിനെ കുറിച്ചിട്ടാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവർ ഉറപ്പായിട്ട് അങ്ങോട്ട് പോയിരിക്കുന്നത് നമ്മുടെ പേടകം താഴെ ഇറക്കാൻ വേണ്ടിയിട്ടാണ് അതൊരിക്കലും അനുവദിച്ചുകൂടാ അവർ അവിടേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആ സാറ്റലൈറ്റ് ഷൂട്ട് ചെയ്ത് താഴേക്കിടണം എന്നാണ് അവരുടെ അഭിപ്രായം അപ്പൊ വ്ലാഡിമറിന്റെയും വിക്ടറിന്റെയും കാര്യം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നാണ് വലറി ചോദിക്കുന്നത് അത് കേൾക്കുമ്പോൾ അവരിപ്പോ ചെയ്യുന്നത് അവരുടെ ഡ്യൂട്ടിയാണ് അവരെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും ില്ല എന്ന് തന്നെയാണ് അവർ തർപ്പിച്ചു പറയുന്നത് അതൊക്കെ കേൾക്കുമ്പോൾ വലയറിക്കാണെങ്കിൽ ശരിക്കും വിഷമം വരുന്നുണ്ട് എന്തായാലും ഇത്രയും സമയം കാത്തല്ലേ ഒരു മൂന്ന് മണിക്കൂർ കൂടെ എനിക്ക് താ എന്ന് പറഞ്ഞതിന് ശേഷം അയാൾ അവിടെ നിന്ന് പോകുന്നു അങ്ങനെ വലേറി വേഗം ബാക്കിയുള്ളവരുടെ അടുത്തേക്കാണ് ചെല്ലുന്നത് എങ്ങനെ അവരെ രണ്ടുപേരെയും തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ടാണ് അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ബാക്കിയുള്ളവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും രണ്ടുപേരെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കത്തില്ല കാരണം അവരെ രണ്ടുപേരെയും കൊണ്ടുവരാനുള്ള ഓക്സിജൻ അവരുടെ കയ്യിലില്ല അതുകൊണ്ട് ഒരാളെ മാത്രമേ നമുക്ക് തിരിച്ചുകൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ അത് വിക്ടറിനെയാണ് അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് ഒരു ഷിപ്പ് ഉപേക്ഷിക്കപ്പെടുമ്പോ അതിന്റെ ക്യാപ്റ്റനും അവസാനം അതിന്റെ കൂടെ തന്നെ ഉണ്ടാവണം എന്നാണ് അവരെല്ലാവരും കൂടെ ഒരു നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ആ ഷിപ്പിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്ന വ്ളാഡിമർ ആണ് അതുകൊണ്ട് തന്നെ അയാൾ അതിനകത്ത് നിർത്തിയിട്ട് വിക്ടറിനെ മാത്രമേ നമുക്ക് തിരിച്ചുകൊണ്ടിരാന് പറ്റൂ എന്നൊക്കെയാണ് ബാക്കിയുള്ളവർ പറയുന്നത് അതെല്ലാം കേട്ട് എന്ത് പറയണമെന്ന് അറിയാതെ നെല്ക്കാണ് വലേറി ഈ കാര്യം ഉടനെ തന്നെ അവരറിയിച്ചേ പറ്റൂ അതും വലേറി തന്നെയാണ് ചെയ്യേണ്ടത് അയാൾ വേഗം വ്ളാഡിമിറിന് ഇന്റർകോമിൽ വിളിക്കുകയാണ് അയാളിപ്പം സംസാരിക്കുന്ന വളാഡിമിറിന് മാത്രമേ കേൾക്കുള്ളൂ അയാൾ അവരടുത്ത ആ തീരുമാനങ്ങളെ കുറിച്ചൊക്കെ പറയാൻ തുടങ്ങി അതായത് നിങ്ങളുടെ അടുത്ത് ഇനി വളരെ കുറച്ച് ഓക്സി ിജനേ ഉള്ളൂ അതുകൊണ്ട് ഒരാളെ മാത്രമേ ഞങ്ങൾക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് വിക്ടറിനെയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവൻ ആ പേടകത്തിൽ നിന്ന് പുറത്തേക്ക് ഇറക്കണം അവൻ നേരെ കടലിൽ വന്ന് പതിച്ചോളൂ അവനെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി ഒരു ഷിപ്പ് അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെയാണ് വലറി പറയുന്നത് വളരെ സങ്കടത്തോടെയാണ് ആ കാര്യങ്ങളൊക്കെ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതെല്ലാം കേട്ട് ഒരേതിരഭിപ്രായവും പറയാതെ അതിനോക്കെ പറയാൻ മാത്രമാണ് വ്ളാഡിമിർ ചെയ്യുന്നത് അതിനുശേഷം അയാൾ ആ കോള് ഡിസ്കണക്ട് ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെ എന്തായാലും വ്ളാഡിമിർ മരിക്കാൻ പോവാണ് അതുകൊണ്ട് തന്നെ അവസാനമായിട്ട് അയാളുടെ ഭാര്യയോട് സംസാരിക്കാൻ ഒരു അവസരം അവർക്ക് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് അയാളുടെ ഭാര്യയെ മകളെ അവർ ആ കൺട്രോൾ റൂമിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട് ആദ്യം മകളാണ് അയാളോട് സംസാരിക്കുന്നത് കുറച്ചു സമയം മകൾ സംസാരിച്ചതിന് ശേഷം അയാളുടെ ഭാര്യ സംസാരിക്കാൻ തുടങ്ങി ആ സംസാരത്തിൽ അവളുടെ കണ്ണൊക്കെ നിറഞ്ഞു ഒഴുകുന്നുണ്ട് എനിക്ക് വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ തിരിച്ചു വരാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞതിന് ശേഷമാണ് അവൾ ആ കോൾ ഡിസ്കണക്ട് ചെയ്യുന്നത് അങ്ങനെ അവരുടെ ആ സംസാരമൊക്കെ വിക്ടർ ശ്രദ്ധിക്കുന്നുണ്ട് എന്താണ് അവരെടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ എന്നൊന്നും വിക്ടറിന് ഇതുവരെയായിട്ട് അറിയത്തില്ല ഈ ഒരു അവസരത്തിലാണ് വിക്ടർ ആ കാര്യം വ്ളാഡിമറിനോട് ചോദിക്കുന്നത് അയാൾ എല്ലാ കാര്യങ്ങളും വിക്ടറിനോട് പറയാൻ തുടങ്ങി ഓക്സിജൻ കുറവായത് അതുകൊണ്ട് തന്നെ നിന്നെ മാത്രമേ രക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ പുറത്തേക്ക് പോകണം വേഗം സ്യൂട്ടൊക്കെ റെഡിയാക്കാൻ നോക്ക് എന്നൊക്കെയാണ് വ്ളാഡിമിർ പറയുന്നത് പക്ഷെ വിക്ടർ അതിന് സമ്മതിക്കുന്നില്ല നമ്മൾ രണ്ടുപേരും ഇതിനകത്തേക്ക് ഒരുമിച്ചല്ലോ വന്നത് പോകുന്നുണ്ടെങ്കിൽ രണ്ടുപേര് പോയാൽ മതി ഞാൻ ഒറ്റയ്ക്ക് എന്തായാലും പോകുന്നില്ല എന്നൊക്കെയാണ് അയാൾ പറയുന്നത് അത് കേൾക്കുന്ന വ്ളാഡിമർ ആണെങ്കിൽ അയാളോട് ശരിക്കും ദേഷ്യപ്പെടുന്നുണ്ട് അത് കാണുമ്പോൾ നീ എന്തു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇനി ഞാൻ ഒറ്റയ്ക്ക് പോയി തന്നെ വിൽക്കി എന്റെ മകൻ വളർന്നു വലുതാകുമ്പോൾ നിങ്ങൾ എന്തെ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് തിരിച്ചു വന്നു എന്ന് ചോദിച്ചാൽ ഞാൻ അവനോട് എന്ത് മറുപടിയാണ് പറയേണ്ടത് എന്നാണ് വിക്ടറിന്റെ ചോദ്യം ആ ഒരു ചോദ്യം വ്ളാഡിമറിന് ഒന്നും തന്നെ പറയാൻ സാധിക്കുന്നില്ല അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വീണ്ടും ആ സാറ്റലൈറ്റിന്റെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇനി അവരുടെ മുന്നിലുള്ള ആകെ പ്രതീക്ഷ ആ വളഞ്ഞിരിക്കുന്ന സാധനം തല്ലി പൊളിച്ചു കളയാന്നുള്ളത് മാത്രമാണ് അതിനുള്ള ശ്രമങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി വ്ളാഡിമർ ഒരു ചുറ്റിക കയ്യിലെടുത്തിട്ടുണ്ട് വിക്ടറാണ് അയാളെ സപ്പോർട്ട് ചെയ്ത് പിടിച്ചിരിക്കുന്നത് വ്ളാഡിമർ ആണെങ്കിൽ വളരെ ശക്തിയായി ആ സാധനത്തിനിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കുറെ സമയം അയാൾ അതിട്ട് അടിക്കുന്നുണ്ട് പക്ഷെ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ആ സാധനം തെറിച്ചു പോകുന്നില്ല അങ്ങനെ മണിക്കൂറുകളോളം ട്രൈ ചെയ്തിട്ടും അത് കൊണ്ട് തന്നെ അവർ ആ ശ്രമം ാണ് ഇനിയിപ്പോൾ അവരുടെ മുന്നിൽ മറ്റൊരു വഴിയുമില്ല അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും ആ സാറ്റലൈറ്റിന്റെ പുറത്ത് തന്നെ നിന്ന് ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം തന്നെ വലേറിയെ കാണാൻ വേണ്ടിയിട്ട് ഒരു മുതലാളി അങ്ങോട്ട് വന്നിട്ടുണ്ട് അയാൾ പറയുന്നത് ഞങ്ങൾ ആ കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ ആ സാറ്റലൈറ്റ് ഞങ്ങൾ ഷൂട്ട് ചെയ്ത് താഴേക്ക് ഇടുന്നതാണ് എന്നാണ് അയാൾ പറയുന്നത് അതൊക്കെ കേട്ട് വ്ളാഡിമർ ആണെങ്കിൽ അങ്ങനെ നിരാശയിൽ നിൽക്കുകയാണ് അങ്ങനെ കുറച്ച് സമയങ്ങൾ കൂടെ കഴിഞ്ഞു സമയം കൂടുന്തോറും ആ സ്പേസിലെ തണുപ്പൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ആണെങ്കിൽ ശരിക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട് തണുപ്പ് കൂടുമ്പോഴാണ് അയാൾ ഒരു കാര്യം ഓർക്കുന്നത് അയാൾ ആ കാര്യം വ്ളാഡിമറിനോട് പറയാൻ തുടങ്ങി എന്റെ അച്ഛനും ഒരു ട്രക് ഡ്രൈവർ ആയിരുന്നു നല്ല തണുപ്പുള്ള കാലാവസ്ഥയിൽ പോകുമ്പോൾ അതിന്റെ ചെയിൻ ഒക്കെ പൊട്ടി പോകാറുണ്ട് ഞാനിത് പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും തണുപ്പുള്ള ഒരു അവസ്ഥയിൽ ഏത് മെറ്റലും നമുക്ക് തള്ളി പൊളിക്കാൻ സാധിക്കും അതുകൊണ്ട് ഇപ്പം നീ അതൊന്ന് പൊളിക്കാൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്ക് എന്നാണ് വിക്ടർ വ്ളാഡിമിറിനോട് പറയുന്നത് അത് കേട്ട ഉടനെ തന്നെ വ്ളാഡിമിർ വീണ്ടും ചുറ്റിക്ക് എടുത്തിട്ട് ആ സാധനം തള്ളിപ്പൊളിക്കാൻ തുടങ്ങി ഇതേ സമയം വലേറിയയാണെങ്കിൽ ശരിക്കും ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് അയാൾ വേഗം തന്നെ ഒരു ചുറ്റിക്ക് എടുത്തിട്ട് അവിടെയുള്ള സിമിലേ മുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന ആ സാധനം തല്ലി പൊളിക്കാനുള്ള ശ്രമത്തിലാണ് അയാളും കുറെ തവണ അതിൽ തല്ലി നോക്കുന്നുണ്ട് പക്ഷെ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അയാൾക്ക് ആ സാധനം പൊളിച്ചു മാറ്റാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അയാൾ ആ ശ്രമ അവിടെ ഉപേക്ഷിക്കുകയാണ് പക്ഷെ വ്ളാഡിമർ ഇതുവരെയായിട്ടും ആ ശ്രമം ഉപേക്ഷിച്ചിട്ടില്ല അയാൾ അയാളെ കൊണ്ടാവുന്ന ശക്തിയിൽ വീണ്ടും വീണ്ടും ആ സാധനത്തിനിട്ട് തല്ലിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അയാളുടെ അവസാനത്തെ ആ ശ്രമത്തിൽ ആ ഒരു സാധനം അളകി പുറത്തേക്ക് പോവാണ് അതോടൊപ്പം തന്നെ സൂര്യപ്രകാശമാണെങ്കിൽ ആ സെൻസറിലേക്ക് പതിക്കുന്നു അങ്ങനെ ആ സൂര്യപ്രകാശം കെട്ടിയ ഉടനെ തന്നെ ആ സാറ്റലൈറ്റ് ഓൺ ആവാൻ തുടങ്ങി അതിനകത്തുള്ള മുഴുവൻ മുഴുവൻ സാധനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ ആ സാറ്റലൈറ്റ് ഓൺ ആയി കഴിയുമ്പോൾ കൺട്രോൾ റൂമിൽ അവർക്കതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് എന്ത് മിറാക്കളാണ് ഇപ്പൊ സംഭവിച്ചത് എന്നൊക്കെ ചിന്തിച്ച് ആകെ അത്ഭുതപ്പെട്ടോണ്ട് നിലക്കാണ് എല്ലാവരും ഈ സമയം വ്ളാഡിമിർ അവരോട് സംസാരിക്കാൻ തുടങ്ങി ഞങ്ങൾ ഈ സാറ്റലൈറ്റ് ശരിയാക്കിയിട്ടുണ്ട് എന്നാണ് വ്ളാഡിമിർ അവരോട് പറയുന്നത് അതൊക്കെ കേട്ട് ആകെ സന്തോഷത്തിൽ നിലക്കാണ് എല്ലാവരും ഇതേ സമയം വ്ളാഡിമറും വിക്ടറും നോക്കുമ്പോൾ അമേരിക്കയുടെ ആ ചലഞ്ചർ എന്ന പേരിലുള്ള സ്പേസ്ഷിപ്പ് അങ്ങോട്ട് വരുന്നുണ്ട് ആ സാറ്റലൈറ്റ് സാറ്റലൈറ്റൊക്കെ റെഡിയാക്കിയത് കാണുമ്പോൾ ആ സ്പേസ്ഷിപ്പിലുള്ള ആളുകളൊക്കെ വ്ളാഡിമറിനെയും വിക്ടറിനെയും നോക്കി സല്യൂട്ട് ചെയ്യാണ് അത് കാണുന്നവർ തിരിച്ചു ഒരു സലൂട്ട് കൊടുക്കുകയാണ് അങ്ങനെ സംഭവങ്ങളൊക്കെ അറിഞ്ഞ് ടി വിയിൽ ന്യൂസ് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഒരിക്കൽ കൂടെ റഷ്യ അവരുടെ ഹീറോയിസും ലോകത്തിന്റെ മുമ്പിൽ കാണിച്ചിരിക്കുകയാണ് സ്പേസ് സയൻസിന്റെ ഏറ്റവും വലിയൊരു വിജയം കൂടിയാണ് ഈ സംഭവം എന്നൊക്കെയാണ് ന്യൂസിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് സലൂട്ട് സെവൻ എന്ന റഷ്യൻ സിനിമയുടെ കഥ